अवड़ेलो അങ്കാരക എന്നെ സംബന്ധിച്ചിടത്തോളം ദുശ്ശാഠ്യക്കാരനായ ഒരു കുഞ്ഞാണ് നീ. ദേവിയുമായി മത്സരിക്കരുത്. ആ പന്തങ്ങൾ മാറ്റുക. ദേവി സന്നിധിയിൽ നിന്റെ ദുർമൂർത്തി സാന്നിധ്യം നന്നല്ല. നിന്റെ സാന്നിധ്യം എന്റെ ദുർമൂർത്തികളെ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ തിരികെ പോ, ഇല്ലെങ്കിൽ നിന്റെ നാശം നിശ്ചയം. ഭാർഗവ, നീ ഇത് കാണുന്നില്ലേ? ആ ദീപം അണയ്ക്കുക. വെള്ളം ചീറ്റനെ, മോനെ വെള്ളം ചീറ്റാനെ, ചീറ്റാനെ വെള്ളം, ആനെ വെള്ളം ചീറ്റാൻ, വെള്ളം ചീറ്റാനെ. അനുസരിക്കില്ലല്ലേ?
ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചതാ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഒത്തു വന്നു അല്ലേ കനകം? അതെ, എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാ. മര്യാദയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള സമയത്തെ ഇതൊക്കെ തലയിൽ വെച്ച് നട്ട പാതിരാക്കി ഇതുപോലെ നടക്കാന്ന് വെച്ചാലേ അതൊരു മഹാഭാഗ്യം തന്നെയാ. അല്ല കനകം, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മിണ്ടാ നടന്നു, എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുക. അതിനിടയില് വായിലുള്ള വങ്കത്തരങ്ങൾ എല്ലാം കൂടി എഴുന്നള്ളിച്ച എന്റെ വായിലിരിക്കുന്ന കേക്കേണ്ടി വരും. കനകത്തിന് എന്നെ എന്ത് വേണേലും പറയാം. അല്ല, ഇനിയിപ്പൊ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും പറയാനില്ലല്ലോ. എനിക്കേ നല്ല തൊലിക്കെട്ടിയാ. നീ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കത് ഏൽക്കില്ല. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. നാണോ ഇല്ല മാനോ ഇല്ല, തൊലിക്കെട്ടി കൊണ്ട് നടക്കുക. അമ്മേ ദേവി, ഇല്ലത്തമ്മ തെളിച്ച ദീപം ഇപ്പോഴും ഇവിടെ തെളിഞ്ഞു കത്തുന്നുണ്ട്. ശരിയാ, പക്ഷേ ഇവിടെ ശരിക്കും ഒരു യുദ്ധം നടന്ന മട്ടുണ്ട്. ഇവിടെ ഇത്രയേറെ വൃത്തികേടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, ഇതെല്ലാം ഇല്ലത്തമ്മയുടെ പണിയായിരിക്കും. ദൈവദോഷം പറയാതിരിക്കുക കനകം. ആ ഇല്ലത്തമ്മയെ കുറിച്ച് ഇല്ലാവചനമൊന്നും പറയണ്ട. നിന്നെപ്പോലെ ഒടുവും തിരിവും ഒന്നും അറിയാത്ത ഒരു നല്ല സ്ത്രീയാ അവര്. ഇത്രയും കാലം ഈ ക്ഷേത്രം വൃത്തിയായി പരിപാലിച്ച ഇല്ലത്തമ്മ ക്ഷേത്രം വൃത്തികേടാക്കിയെന്ന് ചിന്തിക്കണ പോലും മഹാപാപം. എന്തായാലും ഇവിടെ ഇത്രയും സൗകര്യമുള്ള സ്ഥിതിക്ക് തമ്പുരാട്ടി നമുക്ക് ഇവിടെ തന്നെ പൊങ്കാല ഇടാം. അതെ, നീ ഇവിടെ തന്നെ ഇതെല്ലാം ഇറക്കി വെച്ചോളൂ. നാളെ നമുക്ക് ഇവിടെ തന്നെ ആ പുണ്യകർമ്മം നടത്താം. നമുക്ക് നേരിട്ട പരാജയം കനത്തതാണ്. ആ പരാജയത്തിന് ഉത്തരവാദിയായ ഈ ഭ്രാന്തനെ ആ ആന ചവിട്ടിക്കൊന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. ഇവനും നമ്മുടെ ശത്രുക്കളുടെ ചാരനാണെന്നാ ഇപ്പോഴെന്റെ സംശയം. ഏ, ഒരു ചാരനാകാനുള്ള ബുദ്ധിയൊന്നും ഈ വിഡ്ഢിക്കില്ല. ജന്മനാ ഒരു മണ്ടനാ ഇവൻ. അതുകൊണ്ട് തന്നെയാ ഭാരിച്ച ചുമതലകളൊന്നും ഞാൻ ഇവനെ ഏൽപ്പിക്കാത്തത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാവാനാ വഴി. കാരണം ഇവന്റെ ഭാര്യയും ആ രണ്ട് സന്തതികളും സദാസമയവും മല്ലികയുടെ കൂടെ തന്നെയല്ലേ. മാത്രവുമല്ല, അവരെല്ലാം ഇല്ലത്തമ്മയുടെ തീവ്ര ഭക്തരുമാണ്. ആണോടാ, നീയോ അവരെ പോലെ ആ ഇല്ലത്തമ്മയുടെ ചാരനാണോ? അയ്യോ തമ്പുരാട്ടി, ഇവരെല്ലാം എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷേ അവിടുന്നും എന്നെ അത്തരത്തിൽ മുദ്രകുത്തിയാൽ എനിക്കത് സഹിക്കാനാവില്ല. എന്റെ ഭാഗത്ത് നിന്നും ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷേ അതിനുള്ള പരിഹാരവും കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പരിഹാരമോ? അതെ. എന്തു പരിഹാരം? അവിടെ അവര് പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവരോ? അതെ, ആ മല്ലികയും കൂട്ടരും തന്നെ. ഓഹോ, അപ്പോ അവരാരംഭിച്ചു കഴിഞ്ഞു. ആ എങ്കിൽ ഇനി നമ്മുടെ ഭാഗത്ത് നിന്നും ഒട്ടും അമാന്തം വേണ്ട. നമ്മുടെ ആളുകൾ ഉടനെ അങ്ങോട്ട് പുറപ്പെടട്ടെ. അവരുടെ സാധന സാമഗ്രികളെല്ലാം അടിച്ചു തീർക്കട്ടെ. അല്ല, ഇത്തവണ ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുമെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അതെ, പൊങ്കാല സമർപ്പണം നടക്കും. പക്ഷെ ആ പുണ്യകർമ്മം നടത്തുന്നത് അവരായിരിക്കില്ല, നമ്മളായിരിക്കും. അതായത് ഇത്തവണ പൊങ്കാല കൊഴുക്കുമെന്നർത്ഥം. Oh,
അങ്ങനെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഇക്കുറി പൊങ്കാല സമർപ്പിക്കാനുള്ള അവരുടെ മോഹങ്ങളെല്ലാം തകർന്നടിഞ്ഞു. അതിൽ കാര്യമില്ല, പൊങ്കാലയ്ക്ക് ആവശ്യമായ അരിയും വിറകും കലവുമെല്ലാം എത്ര വേണമെങ്കിലും അവർക്ക് വാങ്ങാൻ കഴിയും. അതിനു വേണ്ട ആളും അർത്ഥവും അവരുടെ പക്കലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അതിനെല്ലാം അവളുടെ കൈവശം ആവശ്യത്തിന് പണവും സഹായിക്കാൻ ഇഷ്ടം പോലെ ആശ്രിതന്മാരും കാണുമായിരിക്കും. പക്ഷേ അവരീ അനന്തപുരം ദേശം മുഴുവനും തേടി നടന്നാലും നാളെ അവർക്കൊരു കലമോ ഒരു പിടി അരിയോ ലഭിക്കില്ല. അതിനു വേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതൊരു സമർത്ഥമായ നീക്കം തന്നെ. എല്ലാം ഈ ത്രിവിക്രമന്റെ ബുദ്ധിയാണ്. ശകുനിയും നാരദനും ചേർന്ന ഒരു അപൂർവ ജന്മമാണ് നിങ്ങൾ. ഇതുവരെ നമ്മളുടെ നീക്കങ്ങൾ പാളിയിട്ടില്ല. പക്ഷേ ജഗദമ്മ ഇന്നൊരൽപ്പം അലസത കാണിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. അങ്ങനെ തോന്നാൻ കാര്യം? പൊങ്കാലയ്ക്കുള്ള അവരുടെ നീക്കങ്ങൾ നമ്മൾ തകർത്തെങ്കിലും നമ്മൾ പൊങ്കാല സമർപ്പിക്കാനുള്ള ശ്രമം ഇതുവരെ തുടങ്ങിയില്ലല്ലോ. എന്ന് ആരാ പറഞ്ഞത്? തമ്പുരാട്ടിയുടെ പരിചാരകർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. അവര് പൊങ്കാലക്കലങ്ങളും അടുപ്പുകളും എല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുക. പൊങ്കാല സമർപ്പിക്കേണ്ടത് പരിചാരകരല്ലോ, സ്വയം തമ്പുരാട്ടിയല്ലേ. അങ്ങനെ വെയിലും പുകയെന്ന് കൊള്ളാൻ എനിക്ക് വയ്യ. അരി വേവുമ്പോ മാത്രം ഞാൻ എവിടെ പോയി നിന്നാ പോരെ? പോരാ, ഗ്രാമവാസികൾക്കും മറ്റു ഭക്തജനങ്ങൾക്കും മുന്നിൽ അവരെക്കാളും നമ്മൾ ഒട്ടും ഭക്തി കുറഞ്ഞവരായിക്കൂടാ. തമ്പുരാട്ടി, വേഗം ക്ഷേത്രത്തിലേക്ക് പോവുക. എന്നിട്ട് നേരിട്ട് മുന്നിൽ നിന്ന് പൊങ്കാല സമർപ്പണം നടത്തുക. അതാ ശരി, തമ്പുരാട്ടി വരൂ, നമുക്ക് പോവാം. ചെല്ലുക. ഇതൊരു അസുലഭ സന്ദർഭമാണ്. ഈ അവസരം നമ്മൾ പാഴാക്കി പോകും. അതെ, ശത്രു സംഹാരം അതുമാത്രമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. വിജയം, അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് സ്വീകാര്യമല്ല. അയ്യോ, എനിക്ക് സഹിക്കുന്നില്ല ഇത് കണ്ടിട്ട്. അയ്യോ, എന്റെ തമ്പുരാട്ടി, അയ്യോ എന്റെ തമ്പുരാട്ടിയുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഈ ദ്രോഹം ചെയ്തവർ ഒരിക്കലും ഗതി പിടിക്കില്ല. അവനൊക്കെ പുഴുത്തു പുഴുത്തു പുഴുത്ത് ദ്രവിച്ച് നശിച്ചു പോകും. അയ്യോ, എനിക്ക് മരിക്കണം. ഞാൻ ഈ കല്ലോട്ട് ഇടിച്ച് എന്താ കനകം? ഇത് കനകം, നീ ചത്തത് കൊണ്ടേ പൊട്ടിപ്പോയ കലങ്ങൾ ഒട്ടിച്ചേരൊന്നുമില്ലല്ലോ. പിന്നെ ഒരു ഗുണമുണ്ട്, നീ ചത്താലേ ഞങ്ങളുടെ ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടും. ഓഹോ, അപ്പോ ഞാനാണ് ഇവിടുത്തെ ശല്യക്കാരി അല്ലേ? എന്നെ ഒഴിവാക്കിയ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുവല്ലേ? എനിക്കറിയാ, അല്ലെങ്കിലും എന്റെ ആത്മാർത്ഥയ്ക്ക് ഒരു വിലയില്ലല്ലോ. എന്നെല്ലാവർക്കും സംശയ, എനിക്ക് മനസ്സിലായി. വേണ്ട കനകം, ഈ വിഷയം നീ അധികം സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിലേ നീ കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വിഷയങ്ങളും എനിക്ക് വിളിച്ചു പറയേണ്ടി വരും. ഇല്ലത്തമ്മയുടെ നിറസാന്നിധ്യം കളിയാടുന്ന ഈ ക്ഷേത്രഭൂമിയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിന്റെ കാരണം എന്ത്? അങ്ങനെ പറഞ്ഞാ നമുക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ. പൊങ്കാലയ്ക്കുള്ള സാധന സാമഗ്രികൾ മാത്രല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. അത് തന്നെ ധാരാളമല്ലേ. ഈ ക്ഷേത്രത്തിലെ ദേവീ ചേതനം വീണ്ടും ഉണ്ടാവണമെന്ന ഇല്ലത്തമ്മയുടെ കോയിലമ്മയുടെ മോഹങ്ങളെല്ലാം ഇല്ലാതായില്ലേ? അവരുടെ ആഗ്രഹ ശബലമാക്കുന്നതിൽ നമ്മളെ പരാജയപ്പെട്ടില്ല. അതെ, ഇല്ലത്തമ്മയ്ക്ക് നമ്മൾ നൽകിയ വാക്ക് തെറ്റി. കോവിലമ്മ ഏൽപ്പിച്ച ദൗത്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരർത്ഥം ഇല്ലാതായി. അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ? അടുത്ത വർഷം ഇതേ നാളും ഇതേ മുഹൂർത്തം ഉണ്ടാവില്ലേ? നമുക്കപ്പോ വീണ്ടും പൊങ്കാല ഇടാലോ. നീ മണ്ണത്രം പറയാതൊന്ന് വായടിക്കുന്നുണ്ടോ?
നീ ഇവിടെ വന്നത് എന്നെ സഹായിക്കാനാണെങ്കിൽ അത് മാത്രം ചെയ്യുക. അല്ലാതെ എന്നെ ഉപദേശിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി നീ ഇവിടെ നിൽക്കണമെന്നില്ല. മനസ്സ് നൊന്തിരിക്കുന്ന വേളയിൽ ഇതുപോലെ ഇനി എന്നോട് സംസാരിക്കരുത്. ഇത്തരം കടുത്ത വാക്കുകൾ പറയാൻ എന്നെ നിർബന്ധിക്കരുത്. പറഞ്ഞേക്കാം. അരുത് തമ്രട്ടി, മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തല്ലേ നമ്മുടെ ഇല്ലത്തമ്മയുടെ ഉണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട്. ഈടെ നടന്നതെല്ലാം ഇല്ലത്തമ്മ അറിയണുണ്ട്. നമ്മുടെ വേദന ഇല്ലത്തമ്മ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ നാടിന്റെ അമ്മയായ നമ്മുടെ ഇല്ലത്തമ്മ നമ്മുടെ കണ്ണീരൊപ്പം തീർച്ചയായും ഇവിടെ എത്തും. അമ്മ നമ്മളെ കൈവിടില്ല.